ഹലോ ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു പെൻഡുലം ലേണിംഗ്. ഓണം എക്സാമാണ്. ഓണം എക്സാമിന് കഴിഞ്ഞ വർഷത്തെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇത്ര കാലങ്ങള് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്നല്ല, ഇനിയുള്ള കുറച്ച് നേരം നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാം ചാപ്റ്ററിന്റെ പേരെന്തായിരുന്ന? ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. സിമ്പിൾ ചാപ്റ്റർ ആണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് കഴിഞ്ഞ വർഷങ്ങളിൽ ആ ക്വസ്റ്റ്യൻസ് അതേ പാറ്റേൺ ആണ് നിങ്ങളോട് പ്രാവശ്യം ചോദിക്കുക. അത് ഈ എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും ഇതാണ് ചോദിക്കുക. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ച് പോകും അപ്പൊ തൽക്കാലം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്ന് വായിച്ചേ. ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് ഇൻ ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി. അതായത് എന്താണ് പറഞ്ഞിരുന്നത്? ആ അതായത് ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ഇവിടെ ഒരു ഡാഷും ഉണ്ട്. ഈ എക്സാമ്പിൾ റിലേറ്റ് ചെയ്തിട്ട് ഏത് രൂപത്തിലാണോ ഇവിടെ ആൻസർ എഴുതിയിട്ടുള്ളത് അതുമായി അതേപോലെ തന്നെ ഒരു ആൻസർ ഇവിടെ നിങ്ങൾ എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ വരിക. ഇതെന്താണ്? എന്താണ് ഇലക്ട്രിക് ബൾബ് കൊടുത്തത്? എന്താണ് ലൈറ്റിംഗ് എഫക്ട്? ഇലക്ട്രിക് ബൾബിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ലൈറ്റ് എഫക്ട്. നെക്സ്റ്റ് സേഫ്റ്റി ഫ്യൂസ്. അവിടെ എന്താണ്? ഹീറ്റിംഗ് എഫക്ട്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്ത്, മനസ്സിലായോ? ഫ്യൂസ്. ഫ്യൂസ് കണ്ടിട്ടില്ലേ? ഫ്യൂസ് കണ്ടിട്ടുണ്ടോ? ഫ്യൂസ് എന്താ സാധനം? നമ്മളെ കുത്തി വെക്കണതും അടച്ചു വെക്കണതും അത് പൊട്ടിയെന്ന് പറയും. ഫ്യൂസ് പോയി എന്ന് പറയില്ലേ? ഫ്യൂസ് പോയി എന്ന് പറയാൻ എപ്പോഴാണ്? അത് അതിന്റെ നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാല് ആ പൊരുള് കമ്പി ഉണ്ടാവും, ആ കമ്പി പൊട്ടിയിട്ടുണ്ടാവും അല്ലെ? ആ സമയത്താണ് നമ്മൾ ഫ്യൂസ് പോയി എന്ന് പറയാം. ഫ്യൂസ് പൊട്ടാനുള്ള റീസൺ എന്താണ്? ഒന്ന് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ ഉപകരണത്തിന് വരുന്ന കറന്റ് ഉണ്ട്. നമ്മളെ ഈ സാധനത്തെ കണ്ടിട്ടില്ല 230 വോൾട്ട് കണ്ടിട്ടില്ലേ? അതിനേക്കാൾ കൂടുതൽ വോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ സാധനം കംപ്ലൈന്റ് ആവും, മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ബൾബിന് 230 വോൾട്ട് ആണ് ബൾബിലേക്ക് വരേണ്ടത്. അതിക്കും അധികം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബൾബ് കംപ്ലൈന്റ് ആവും. അപ്പൊ ആ ബൾബ് നമ്മൾ എപ്പോഴെങ്കിലും ഓവർലോഡ് വന്നിട്ട് ഓവർ കറന്റ് വന്നിട്ട് ബൾബ് പോയ സിറ്റുവേഷൻ ഉണ്ടോ? കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ കറണ്ട് വരുമ്പോ തന്നെ ഫ്യൂസ് വഴിയാണ് എവിടേക്ക് വരിക? ബൾബ് കത്തുക. അപ്പൊ ഓവറായിട്ട് കറന്റ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫ്യൂസ് കട്ടാവും. പിന്നെ അപ്പുറത്ത് കണക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ രണ്ട് കാരണങ്ങളാണ് സേഫ്റ്റി ഫ്യൂസ് പോകാനുള്ള കാരണം. ഏതൊക്കെയാണ്? ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടും. നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. ഇവിടെ ഒരു മാർക്കർ ഉണ്ടായിരുന്നു. മാർക്കർ 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 ഉണ്ട്. ഇവിടെ മാർക്കർ വെച്ചിരുന്നു. ആ ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 2 കൂളം ബിറ്റ്വീൻ 2 പോയിന്റ്സ് എക്സ് ആൻഡ് വൈ ഇൻ എ കണ്ടക്ടർ ഈസ് 2 ജൂൾ. ജൂൾ എന്തിനാ നമ്മൾ പറയുന്നതാണ്? ജൂൾ ഹീറ്റിനെ പറയുന്നതാണ്. വർക്ക് ഡൺ ആണ്. ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 2 കൂളം. കൂളം എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? ചാർജ്. ചാർജിന് എപ്രസിന് സിമ്പിള് ഏതാണ്? ക്യൂ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണ് പറയുന്നത്? 2 കൂളം അല്ലെ? ബിറ്റ്വീൻ 2 പോയിന്റ്സ് എക്സ് ആൻഡ് വൈ. രണ്ട് പോയിന്റ് മനസ്സിലായില്ല? റയറെ മനസ്സിലാവുണ്ടോ? 2 പോയിന്റ്. ഇവിടെ നിന്നും ഇവിടെ ഒരു പോയിന്റ്. ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റിലേക്ക് പോകുന്ന ചാർജ് എന്ന് പറയുന്നത് എത്ര ഇവിടെ തന്നിട്ടുള്ളത്? 2 കൂളം അല്ലെ? 2 കൂളം. അവിടെയുള്ള വർക്ക് ഡൺ എത്രയാണ്? 2 ജൂള്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള എന്താണ്? കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഒരു ചെറിയ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഒരു പേര് കൂടെ ഉണ്ട്. ആ വോൾട്ടേജ്. അപ്പൊ കണ്ടെത്താൻ എന്താണ്? വി ആണ് കണ്ടെത്തേണ്ടത് അല്ലെ? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. രണ്ടൊരു പോയിന്റുകൾക്കുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടെത്തേണ്ടത്. അതാണ് വി ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡബ്ല്യൂ തന്നിട്ടുണ്ട്. എത്ര എത്രയാ തന്നിട്ടുള്ളത്? ഡബ്ല്യൂ എന്ന് പറഞ്ഞ വർക്ക് ഡൺ. വർക്ക് ഡൺ എത്രയാണ്? 2 ജൂൾ. ജൂൾ അല്ലെ? പിന്നെ ചാർജോ? 2 കൂളം. അപ്പോ എന്താണ്? വി ഈസ് ഈക്വൽ ടു ഡബ്ല്യൂ ഡിവൈഡ് ബൈ ക്യൂ അല്ലെ? ഡബ്ല്യൂ എത്രയാണ്? 2 ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് 1 വോൾട്ട്. മനസ്സിലായോ? ഇതേപോലെ അനുസരിച്ച് ശ്രദ്ധിക്കപ്പെടെ, ആ തല തുറഞ്ഞിട്ട് കിട്ടൂല. ഇത് വേറെ ശ്രദ്ധിച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള എല്ലാ സാധനവും തന്നിട്ടുണ്ട്. ഒരു ചാർജ്. ചാർജ് എന്ന് കണ്ടെങ്കിൽ എന്ത് എഴുതണം? ചാർജ് എന്ന് കണ്ടെ എന്താ എഴുതണ്ടേ? ക്യൂ. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതണ്ടേ? ഡബ്ല്യൂ. ഡബ്ല്യൂ വർക്ക് ഡൺ യൂണിറ്റ് ആണ് എന്ത്? ജൂള്. മനസ്സിലായോ? നെക്സ്റ്റ് എടുക്ക്. അപ്പൊ ഇത് എഴുതി വെക്കണം. ഈ ക്വസ്റ്റ്യൻ എഴുതണോ? വേഗം എഴുതി, വേഗം എഴുതുന്ന.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. റെസിസ്റ്റൻസ് ഓഫ് 230 വോൾട്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്താ ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് ഓഫ് 230 വോൾട്ട് ഹീറ്റിംഗ് ഡിവൈസ്, ചൂടാകുന്ന ഒരു ഡിവൈസിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 230 വോൾട്ട്. ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ സ്പോട്ടിൽ എഴുതണം വി എന്ന് കണ്ടുകഴിഞ്ഞാൽ വി ഈക്വൽ ടു 230 വോൾട്ട്. ഡിവൈസ് ഈസ് 460 ഓം. ഓം എന്ന് കണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? 460 ഓം എന്ന് കണ്ടുകഴിഞ്ഞാല് 6. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി. എന്താണ് കണ്ടെത്താൻ പറഞ്ഞത്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസർ ബൈ ഇച്ച് ഇൻ 10 മിനിറ്റ്സ്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്സ്. മനസ്സിലായോ? എന്താണ് 10 ഇൻറ്റു മിനിറ്റിലാണ് എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. പറയാനും മനസ്സിലാവുണ്ടോ? അതായത് 10 മിനിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യണം? മിനിറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. മിനിറ്റിന്റെ സെക്കൻഡിലേക്ക് മാറ്റണം എന്ത് ചെയ്യാം? ഒരു മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 10 ഇൻറ്റു 60 അല്ലെ? അപ്പൊ എത്ര വന്നു? 600 സെക്കൻഡ് അല്ലെ? നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. കണ്ടോ? അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം ഇവിടെ? എച്ചിന്റെ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈക്വൽ ടു ബി ഐ ടി അല്ലെ? നെക്സ്റ്റ് എച്ച് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഐ സ്ക്വയർ ആർ ടി ഇവിടെ യൂസ് ചെയ്യാൻ ടി ഇവിടെ ഉണ്ടോ? ആർ ഉണ്ടോ? ഐ ഉണ്ടോ? അപ്പൊ ഇതിപ്പോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂല. ടി ഉണ്ട്, ഐ ഉണ്ടോ, വി ഉണ്ടോ? ഇത് നമുക്ക് പറ്റൂല. പിന്നെ വെച്ചാ ടി ഉണ്ടോ, ആർ ഉണ്ടോ? അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മള് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു 230 സ്ക്വയർ ഡിവൈഡ് ബൈ വട്ട് ഈസ് ആർ? 460 അല്ലെ? 460 ഇൻറ്റു 600 അല്ലെ? ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 6900 ജൂൾ ആൻസർ കിട്ടും. ചെയ്ത് നോക്കണം. മനസ്സിലായോ? അതായത് നിങ്ങളോട് എച്ച് കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ആദ്യം തന്ന സാധനം എടുത്തെഴുതുക. എന്തൊക്കെയാണോ തന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവൂലേ? വി തന്നിട്ടുണ്ടോ, ടി തന്നിട്ടുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ, ആറ് തന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. നോക്കിയ ശേഷം എന്ത് ചെയ്യുക? അത് ഇവിടെ എടുത്തെഴുതുക. നിങ്ങൾക്ക് മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിലേക്ക് മാറ്റുക. പല മിനിറ്റും മിനിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആൻസർ തെറ്റായി പോവും. പിന്നെ എന്ത് ചെയ്യുക? 3 ഇക്വേഷൻസ് എഴുതി വെക്കുക. അച്ഛനെ 3 ഇക്വേഷൻസ് ഇത് പഠിച്ചു വെക്കണം, എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊരു സൈഡിൽ എഴുതുക. എന്നിട്ട് ഇതിലുണ്ടോ നോക്കുക, ഇതുണ്ടോ നോക്കുക, അതുണ്ടോ നോക്കിയേ ആൻസർ കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? 230 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ, ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഒറ്റടിക്ക് ഡയറക്റ്റ് ആദ്യം ടി കണ്ടേക്കുവാണ് ആൻസർ. ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ ആയോ? എഴുതണ്ടോ? അതോ മൈക്ക് വേഗം എഴുതുന്നു. എഴുതുകയാണെങ്കിൽ വേഗം എഴുതി. നിങ്ങൾ അറിയാത്തവരെ സഹായിക്കുന്നത് ഏറ്റവും മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ സ്റ്റഡിയാണ്. അതായത് നമ്മൾ ഒരാൾ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് പഠിക്കും. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ പരസ്പരം സഹകരിച്ച് പഠിക്കുക. അറിയുന്നവർ അറിയാത്തവർക്കൊക്കെ പഠിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ഈ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലേ? എന്ത് ചെയ്താത്ത് പെണ്ണ് ചെയ്യലേ എഴുതിരിക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് വരുമ്പോ ഇതുപോലെ നിൽക്ക വിലക്ക. ആ കഴിഞ്ഞോ? ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അത് സാനിറ്റൈസ് ചെയ്താൽ മതി. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുന്നതിന്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. എന്നിട്ട് ബാക്കി പിന്നെ എഴുതാം. സേഫ്റ്റി ഫ്യൂസ് ഈസ് ദ ഡിവൈസ് which protects the electric circuit and electrical appliances at our home. What is the meaning of that? Safety fuse എന്ന് പറയുന്ന സാധനം നമ്മൾ ഇങ്ങനെ ഊരൂലേ, ഊരിയിരിക്കണം. ആ സാധനം എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വിച്ച് പ്രൊട്ടക്ട്, അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ. ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ കൊടുത്ത് വീടിന്റെ കൊടുത്ത് വയറിന്റെ വയറും ഇങ്ങനെ പോലേ, ചുമന്റെ ഉള്ളിൽ കൂടെ വയറ് പോലെ, ആ ഇലക്ട്രിക് സർക്യൂട്ടിനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, നമ്മളെ വീട്ടിലെ മിക്സി, മോട്ടർ, ബൾബ്, ഫാനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
അത് നമ്മളെ വീട്ടിലെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് എൻഷുർ സേഫ്റ്റി ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ്? എങ്ങനെയാണ് അത് നിങ്ങൾ ഇലക്ട്രിക് ഫ്യൂസ് എങ്ങനെയാണ് നമ്മളെ ആ ഡിവൈസസുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇതിന് കുറച്ച് പോയിന്റ്സ് ഞാനിപ്പോ കാണിച്ചു തരും. ഇതുപോലെ പഠിക്കണ്ട, നിങ്ങൾക്ക് അറിയാം എന്താണ്, നമുക്ക് ഓരോ സാധനത്തിന് നമുക്ക് എന്തുണ്ട്, ഇത്ര കപ്പാസിറ്റി ഉണ്ട് അല്ലെ. ഓരോ ഡിവൈസും നമുക്കറിയാം, ചോറ് ഒരു പ്ലേറ്റ് ചോറ് വയ്ക്കും നമ്മള് അല്ലെ, 10 പ്ലേറ്റ് ചോറ് വയ്ക്കാൻ വയ്ക്കും നമുക്ക്. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലത്തെ ഓരോ ഉപകരണത്തിന് എന്തുണ്ട്, ഇജ് വയ്ക്കുണ്ടാവും, പക്ഷെ 10 ചെമ്പ് വയ്ക്കുവോ? ഓക്കെ, റയാണ് കറങ്ങ് വെള്ളത്തിന് ആൾറെഡി ലൈറ്റ് കൂടുതലാണ് വെറുതെ. പിന്നെ നോക്ക്, നമുക്ക് ഓരോ ഉപകരണങ്ങളില്ലേ, ഓരോ ഉപകരണം ഇവിടെ റയാ നോക്ക്, സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഓരോ ഉപകരണങ്ങൾക്ക് ഓരോ കപ്പാസിറ്റിയാണ് ഉള്ളത് അല്ലെ, ഓരോ ഇത്ര ഇത്ര പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. അതിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സേഫ്റ്റി ഫ്യൂസ് എന്താ ചെയ്യാ, ഓട്ടോമാറ്റിക്കലി കട്ടാവും. എങ്ങനെയാണ് കട്ടാവുന്നത്, ആ അത് മെൽറ്റ് ആയി പോകും അല്ലെ, ചൂടായിട്ട് മെൽറ്റ് ആവാനുള്ള റീസൺ എന്താണ്, അത് ഹീറ്റ് ആവും. 4 പോയിന്റ് നിങ്ങൾക്ക് എഴുതി കൂടെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക് നോക്ക്. ഫ്യൂസ് വയർ ഈസ് എ കണ്ടക്ടിങ് വയർ ഓഫ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഫ്യൂസ് വയറിന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കണക്ടഡ് ഇൻ സീരീസ് ടു ദ സർക്യൂട്ട്. ഫ്യൂസ് വയർ ഏത് രൂപത്തിലാണ് ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്, സീരീസ് കണക്ഷനിലാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത്. ഫ്യൂസിന് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഏതാണ്, ആ ടിന്നും ലെഡും. കോപ്പർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതലാണ്, ഒരിക്കലും പൊട്ടൂല. കോപ്പർ വയറാണ് നമ്മള് ഫ്യൂസിന്റെ അകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. ഇപ്പൊ നമുക്ക് ആർക്കും ഷോക്ക് അടിക്കോ, നേരെ കോപ്പർ വയറാണെങ്കിലും ഈ ടിന്നും ലെഡിന് അത്ര കപ്പാസിറ്റി കിട്ടൂല. അതായത് ടിന്നും ലെഡും ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കാണ്, ഈ ഫ്യൂസ് അവിടെ ഓഫ് ആവണം. നേരെ മറിച്ച് നേരെ കോപ്പർ വയറാണ്, ഇതിന്റെ അത്ര കപ്പാസിറ്റി ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി കൂടെ. ഫ്യൂസ് വയർ ഈസ് എ കണ്ടക്ടിങ് വയർ, ഒരു കണ്ടക്ട് ചെയ്യുന്ന വയറാണ്. ഓഫ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ഒരു ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ മെൽറ്റിംഗ് പോയിന്റ് അത് എപ്പോഴും ഉറപ്പ് വെക്കണം. ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഏതാണ്, നിക്രോം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് നിക്രോം, ലോ മെൽറ്റിംഗ് പോയിന്റ് ടിന്നും ലെഡും. ഏതിനാണ് ടിന്നും ലെഡും ഉപയോഗിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസിന്. ഇറ്റ് ഈസ് കണക്ടഡ് ഇൻ സീരീസ് ടു ദ സർക്യൂട്ട് ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട്. എങ്ങാനും ഒരു ഷോർട്ട് സർക്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഓവർലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനി അതർ റീസൺസ്. ഏതാണ് റീസൺ, ഇടിമിന്നൽ ഒരു റീസൺ പറയാൻ പറ്റും. എന്താണ്, ഹൈ വോൾട്ടേജ് ആണ് വരുന്നത്. ഇഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് എക്സീഡ് ദ പെർമിസിബിൾ ലിമിറ്റ്, ഓരോന്നിനും പോകുന്ന കറന്റിന് ലിമിറ്റ് ഉണ്ട്, ദ ഫ്യൂസ് വയർ ഗെറ്റ്സ് ഹീറ്റഡ്. ഇതൊക്കെ നിങ്ങൾ എഴുതിക്കൂടെ. പക്ഷെ നിങ്ങൾ എങ്ങനെ എഴുതുക, ഒരിറ്റ പോയിന്റ് എഴുതും, 2-3 മാർക്കിനൊക്കെ ചോദിക്കാൻ അങ്ങനെ എഴുതുക. നിങ്ങൾക്ക് എഴുതിക്കൂടെ, ഒന്നുകിൽ ഇടിമിന്നൽ വരികയാണ്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരികയാണ്, ഓവർലോഡ് വരികയാണ്, ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡിവൈസസിന് എത്ര ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൽ കൂടുതൽ വരികയാണെങ്കിൽ എന്തുണ്ടാവും, ഇത് ഹീറ്റ് ആവും, ഹീറ്റ് ആയിട്ട് അത് മെൽറ്റ് ആവും, മെൽറ്റ് ആയിട്ട് കട്ടാവും. ഈ പോയിന്റിൽ എഴുതണം, മനസ്സിലായോ? അത് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത്, സർക്യൂട്ട് ഈസ് ബ്രോക്കൺ ഓട്ടോമാറ്റിക്കലി. ദാറ്റ് ഇസ് ദ വർക്കിംഗ് ഓഫ് സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് അത് നോക്ക്. ഇതൊക്കെ നമുക്ക് സ്വന്തം എഴുതാൻ പറ്റിയ കാര്യമാണ്. ദ യൂസ് ഓഫ് ദ എൽഇഡി ബൾബ് should be encouraged as to support energy conservation and environment protection. Express your response to this statement. സ്വന്തമായിട്ട് എഴുതി കൂടെ. പഴയ മഞ്ഞ ബൾബ് കണ്ടിട്ടുണ്ടോ, വീടിന്റെ അടുക്കളയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ബൾബ് നമ്മൾ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് തൊടാൻ വയ്ക്കുവോ? എന്ത് കാരണം, ചൂടുണ്ടാവും. എൽഇഡി ബൾബ് അരമണിക്കൂർ കത്തിയാൽ തൊട്ടൂടെ, എന്താ റീസൺ, ചൂടുണ്ടാവില്ല. അതിന്റെ കാരണം എന്താണ്, ഒരു പോയിന്റ് എഴുതി കൂടെ. ഹീറ്റ് രൂപത്തിലുള്ള എനർജി ലോസ് ഏതിലില്ല, എൽ ഇ ഡി ബൾബിലില്ല. എഴുതി കൂടെ, നെക്സ്റ്റ് ലൈൻ എടുക്ക്. നോക്ക്, കഴിഞ്ഞോ? അതും കഴിഞ്ഞോ? ആ ഐ എഗ്രി ടു ദി സ്റ്റേറ്റ്മെന്റ്. ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ദ യൂസ് ഓഫ് എ എൽ ഇ ഡി ബൾബ് ഷുഡ് ബി എൻകറേജ് ആസ് ടു സപ്പോർട്ട് എനർജി കൺസർവേഷൻ ആൻഡ് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ. സിമ്പിൾ ആണ്. എന്തുകൊണ്ടൊക്കെയാണ് എനർജി കൺസർവേഷനും എനർജി എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷനും? സിമ്പിൾ ആണ്. എനർജി കൺസർവേഷൻ ഒരു പോയിന്റ് ആണ്. എന്ത് നമ്മൾ പറഞ്ഞത്, നമ്മൾ ബൾബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചം കിട്ടാണ്. ചൂടിനല്ലോ, ചൂടിന് എവിടെയാണ് ഉപയോഗിക്കുക, കോയിന്റെ അവിടെ ഇൻകുബേറ്ററിൽ ബൾബ് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ നോർമൽ ബൾബ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ലൈറ്റ് കിട്ടാനാണ്. അവിടെ നമുക്ക് ഹീറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ എനർജി നമുക്ക് കൺസർവ് ചെയ്യേണ്ട എന്തിനു വേണ്ടിട്ട് മാത്രമായിരിക്കണം, ലൈറ്റിന് വേണ്ടി മാത്രമായിരിക്കണം. അതാണ് എൽ ഇ ഡി ബൾബ് നടക്കുന്നത്. എൽ ഇ ഡി ബൾബ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ലൈറ്റിന്റെ. അവിടെ നടക്കുന്നത് എന്താണ്,
ലൈറ്റ് മാത്രമാണ്, ഒരു ലേശം ഹീറ്റ് മാത്രമേ കിടക്കുന്നുള്ളൂ. അപ്പൊ എനർജി കൺസർവേഷൻ, ഐ അഗ്രി ടു ദിസ് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ദേർ ഇസ് നോ എനർജി ലോസ് വൈ യൂസിംഗ് എൽ ഇ ഡി ലാംപ്. ഒരു എൽ ഇ ഡി ലാംപ് നമ്മൾ കത്തിക്കുന്നു, ഇതൊക്കെ എഴുതണം, പോയിന്റ് എഴുതണം. നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകൾ തന്നെ, നിങ്ങൾ ഒരൊറ്റ ഇതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് എഴുതി തീർക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകൾ എൽ ഇ ഡി ബൾബ് ആലോചിച്ച് നോക്കുക, വീട്ടിൽ ബൾബ് ഉണ്ട് ആളേക്ക് എഴുതുക. സോ ഇറ്റ് ഈസ് ഹെൽപ്പ് ടു റെഡ്യൂസ് എനർജി ക്രൈസിസ്. പിന്നെ നെക്സ്റ്റ് നമ്മള് ഇതിന്റെ അകത്ത് എന്തെങ്കിലും മെർക്കുറി ചേർക്കുന്നുണ്ടോ? ഇല്ല. മെർക്കുറി ചേർക്കുന്ന ബൾബ് ഏതാണ്? ഫിലമെന്റ് അല്ല, ഫ്ലൂറസെന്റ് ലാമ്പ്, സി എഫ് എൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ദർ ഇസ് നോ കെമിക്കൽസ് ലൈക്ക് മെർക്കുറി ഇസ് നോട്ട് യൂസ്ഡ് ഇൻ എൽ ഇ ഡി. എൽ ഇ ഡി പൊളിച്ചിട്ടില്ലേ? എൽ ഇ ഡി പൊളിച്ചതിൽ മെർക്കുറി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ബൾബിന്റെ ബോർഡല്ലേ. അപ്പൊ എന്താണ്, ദർ ഇസ് നോ കെമിക്കൽസ് ലൈക്ക് മെർക്കുറി, കെമിക്കൽസ് ചേർക്കുന്നില്ല എന്ന് പറയുന്നതാണ് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ. Is not used in LED, so the difference, LED lamp doesn't cause environmental pollution. എന്താണ് നടക്കുന്നുണ്ടോ? അപ്പൊ ഇതുപോലെ പോയിന്റ് ചെയ്ത് നെക്സ്റ്റ് സൈഡ് നോക്ക. പവർ ഓഫ് എ 200 വോൾട്ട് ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് അവ നിൽക്കും, അവിടെ നിൽക്കും, പോവാതെ ഇങ്ങനെ നിൽക്കും. ഇത് നോക്ക്, പവർ ഓഫ് എ 200 വോൾട്ട്, ഇത് നോക്ക, പവർ ഓഫ് എ 200 വോൾട്ട് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഈസ് 500 വാട്ട്. എന്തൊക്കെ എഴുതണം? വോൾട്ടേജ് എഴുതണം. വാട്ട് ഈസ് വോൾട്ടേജ്? 200 വോൾട്ട്. നെക്സ്റ്റ് എന്ത് എഴുതേണ്ടത്? ഡബ്ല്യു ആണ് എഴുതേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞത്? പവർ ഓഫ് എ, അപ്പൊ എന്താ പി, പി ഈസ് ഈക്വൽ ടു 500 വാട്ട് അല്ലെ. ഡബ്ല്യു എന്ന് കണ്ടുകഴിഞ്ഞാൽ പി, ബി എന്ന് കണ്ടുകഴിഞ്ഞാൽ വി. കാൽക്കുലേറ്റ് ഇലക്ട്രിക് കറന്റ് എന്താണ് കണ്ടെത്തേണ്ടത്? ഇലക്ട്രിക് കറന്റ് ഏതാണ് ഏതാണ് എഴുതേണ്ടത്? ഏതാണ് കണ്ടെത്തേണ്ടത്? സിമ്പിൾ ഏതാ? ഐ, ഇലക്ട്രിക്കൽ കറന്റ്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക് നോക്ക്, കണ്ടോ? ഐ ആണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ പറഞ്ഞ എന്താണ്, അഫ്ഗാനെ ഉറക്കം വന്നൊരു കാര്യം സിമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ. നിങ്ങൾ ഇപ്പൊന്ന് ശ്രദ്ധിച്ചാൽ പോരെ, നിങ്ങൾ ഏതാണ് എക്സാമ്പിൾ പഠിക്കണം. ഐ ഈക്വൽ ടു പി ബൈ വി. പി തന്നിട്ടുണ്ടോ? എത്രയാണ്? 500 ഡിവൈഡ് ബൈ വി. വാട്ട് ഇസ് വി? 200. ദാറ്റ് ഈസ് ദ ആൻസർ. ഈസി. 2.5 ആമ്പിയർ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചുവെച്ചോളും, എക്സാമിന് വരും, ഉറപ്പാണ്. എക്സാമിന് വരും, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ പഠിക്കാൻ പറ്റും. പവർ ഓഫ് എ 200 വോൾട്ട് ഡിവൈസ്, 200 വോൾട്ട് വോൾട്ടേജ് ഉള്ള ഒരു ഡിവൈസിന്റെ പവർ എന്ന് പറയുന്നത് 500 വാട്ട് ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കറന്റ്? ദാറ്റ് ഇസ് ഐ ഈക്വൽ ടു പി ബൈ വി. പി ഈസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ 200. ദാറ്റ് ഈസ് ദ ആൻസർ. ഈസ് 2.5 ആമ്പിയർ. ആമ്പിയർ എന്ന് വരാൻ കാരണം എന്താണ്? കണ്ടെത്തിയത് ഏതാണ്? കറന്റ് ആണ്. കറന്റിന്റെ യൂണിറ്റ് ആണ് ഏത്? ആംബിയർ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇതിന് കുറച്ച്, വാട്ട് വിൽ ബി ദ ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ സ്യൂട്ടബിൾ ഫോർ ദീസ് ഡിവൈസ്. ഇതിന് നമ്മൾ ആംബിയർ കണ്ടെത്തിയില്ലേ? 2.5 ആംബിയർ ആണ് ഇവിടെ കണ്ടെത്തിയത്. അപ്പൊ ചോദിക്കാണ്, ഏത് ആംബിയറേജ് ഉള്ള ഫ്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ 2 ആംബിയർ ഉണ്ട്, 2.5 ഉണ്ട്, 3 ആംബിയർ ഉണ്ട്. മാക്സിമം എത്ര നമ്മൾ ചെയ്യേണ്ടത്? 3 ആംബിയർ ഉള്ളതാണ്. ഇവിടെ ഐ 2.5 അല്ലേ? അപ്പൊ നമ്മൾ 2.5 മുകളിലുള്ള 3 ആംബിയർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. 2.5 യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ 3 തന്ന സ്ഥിതിക്ക് എന്താണ്, നമ്മൾ 3 ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? അതിനേക്കാളും കുറച്ചും കൂടുതലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആംബിയറേജ് ഉള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഇല്ല, അതല്ല, അതിനാണ് നമ്മൾ 3 ആംബിയർ യൂസ് ചെയ്യുന്നത്. ഡിവൈസ് അതിന് അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഫ്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ റെസിസ്റ്റൻസ്. വാട്ട് ഈസ് ദ സിമ്പിൾ ഓഫ് ദ റെസിസ്റ്റൻസ്? ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എന്തെങ്കിലും. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസസ്? ആർ ഈക്വൽ ടു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്? നമുക്ക് വേറെ ഇക്വേഷൻ ഇല്ലേ? ഐ ഇസ് ഈക്വൽ ടു, ഓംസ് ലോ പറയാം, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ആർ ഈക്വൽ ടു, ആർ ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വന്നു, എന്ത് വരും? നിങ്ങളത് ഇപ്പോഴും പഠിച്ചിട്ട് ഞാൻ ആദ്യം പഠിച്ചതാണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ. ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ആറാണ് കണ്ടെത്തേണ്ടത് വിചാരിക്കുക. അപ്പൊ ഒന്നും ചെയ്യണ്ട, ആദ്യം ഈ ആറിന് മുകളിൽ ഇടുക. അപ്പൊ എന്തായി? ആർ ഇൻറ്റു ഐ ഈക്വൽ ടു വി. മനസ്സിലായോ?
പിന്നെ ഐ ഇങ്ങോട്ട് ഇടുക, എന്ത് വേണം? വി ബൈ ഐ, ആർ ഈക്വൽ ടു വി ബൈ ഐ. മനസ്സിലായോ? അപ്പൊ വി എന്താ വന്നത് ഇവിടെ? വി ഈക്വൽ ടു 200, ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു 2.5, ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 80 ohm. മനസ്സിലായോ? സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ കുറച്ച് ലോജിക് പരമായി ചിന്തിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. ആ ഇത് സിമ്പിൾ ആണ്. മാച്ച് ദ ടേംസ് ഇൻ ദ കോളംസ് എ ബി സി സ്യൂട്ടബിളി. 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. എന്താണ്? മാച്ച് ദ ടേംസ് ഇൻ ദ കോളംസ് എ ബി ആൻഡ് സി സ്യൂട്ടബിളി. എയും ബിയും റിലേറ്റ് ചെയ്ത്, താരിക്ക് ഉറങ്ങണ്ട, എയും ബിയും ഉറക്കം വന്നൊരു കാര്യമില്ല. എക്സാമിന്റെ കഴിഞ്ഞ് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആവില്ല കേട്ടോ, മാർക്ക് പറഞ്ഞ ഇതുപോലെ ആവില്ല, ക്ലാസ് തിരുത്തലുണ്ടാവില്ല. എ ബി സി, എയും ബിയും റിലേറ്റ് ചെയ്തതുമായിട്ട് സി ബന്ധപ്പെടുക. നിങ്ങൾക്ക് സിമ്പിൾ ആണ്, ഏത് പൊട്ടന് എഴുതാൻ പറ്റും. ഞാൻ തമാശ പറയണതല്ല, നിങ്ങൾ പറഞ്ഞാൽ ഇന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കണ്ട, ഞാനേ ഇത് പറ്റും. മനസ്സിലായാലോ? ഓക്കെ ഓക്കെ. ഇലക്ട്രിക് ഹീറ്റർ, ഹീറ്റർ ഹീറ്ററുമായി റിലേറ്റ് ചെയ്ത് ഏത് വരിക? നിങ്ങൾ പറ, ഏത് വരിക? ഇലക്ട്രിക് ഹീറ്റർ ഏത് വരിക? നിങ്ങൾ പറ, ഏത് വരിക? ആലോചിച്ച് നോക്ക്. ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്റർ ഏത് വരിക? ഹീറ്റ് സിങ്ക്. തെറ്റ്, 1 മാർക്ക് അവിടെ പോയി. നിക്രോം. ഹീറ്റ്, ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നിക്രോം ആണ്. ഹീറ്ററിന്റെ ഉള്ളിലെ സാധനം ഏതാണ്? നിക്രോം ആണ്. നെക്സ്റ്റ് എൽ ഇ ഡി ബൾബ്. പറ, ഏതാ? ഹീറ്റ് സിങ്ക്. അതായത് എൽ ഇ ഡി ബൾബ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ സാധനം, ആ എൽ ഇ ഡി ബൾബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു പ്ലേറ്റ് ഉണ്ടാവും ഹീറ്റ് ഇതാക്കാൻ വേണ്ടിട്ട്. അതാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ഏതാണ്? ഫീൽഡ് മാഗ്നറ്റ്. ഇനി ഇവിടെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഫീൽഡ് മാഗ്നറ്റ്, അതധികം വന്നിട്ടാണ് ചെലവൊന്നും ചെയ്യലോ. അടുത്ത സ്ലൈഡ് എടുത്താ നോക്ക്, സ്ലൈഡ് എടുക്ക് നോക്ക്. ഇലക്ട്രിക് ഹീറ്റർ നിക്രോം, അവിടെ നടക്കുന്ന എഫക്ട് ഏതാണ്? ഹീറ്റിംഗ് എഫക്ട്. മാഗ്നറ്റ് എവിടെ? ഇലക്ട്രിക് ഹീറ്ററിന്റെ ഉള്ളില്. ഈ കാതം കൊണ്ടാണ് ഇച്ചിരി നിക്രോം, ഹീറ്റിംഗ് എഫക്ട്. നെക്സ്റ്റ് എൽ ഇ ഡി ബൾബ്. എൽ ഇ ഡി ബൾബ് ഏതാ? ഹീറ്റ് സിങ്ക് അല്ലേ. എൽ ഇ ഡി ബൾബ് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് ഏത് വന്ന്? ആ ലൈറ്റിംഗ് എഫക്ട്. മനസ്സിലായോ? ആ ലൈറ്റിംഗ് എഫക്ട്. നെക്സ്റ്റ് സ്പീക്കറിന്റെ ഉള്ളിൽ എന്താണ് വർക്കുന്നത്? ഫീൽഡ് മാഗ്നറ്റ്. അവിടെ ഏതാണ്? മാഗ്നറ്റിക് എഫക്ട്. എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പെട്ടതാണ്. നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. നെക്സ്റ്റ് ഫിലമെന്റ് ലാമ്പ്. ഫിലമെന്റ് ലാമ്പ് എന്ന് പറഞ്ഞ ഏത് ലാമ്പാണ്? ആ ഫിലമെന്റ് ലാമ്പ് ഈസ് എ ഡിവൈസ്. ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. വർക്കിംഗ് ഓൺ ലൈറ്റിംഗ് എഫക്ട്. എന്ത് വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ലൈറ്റിംഗ് എഫക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മഞ്ഞ ലൈറ്റ് ഫിലമെന്റ് ലാമ്പ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്. ഏത് യൂസ് ചെയ്തിട്ടാണ്? കറണ്ട് യൂസ് ചെയ്തിട്ട് ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏത് ലാമ്പ്? ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിച്ച് മെറ്റീരിയൽ ടു മേക്ക് ദ ഫിലമെന്റ്. ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ. ടങ്സ്റ്റൺ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും വരും. ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് മെറ്റീരിയൽ. ടങ്സ്റ്റൺ യൂസ് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു റിമെയിൻ വൈറ്റ് ലൈറ്റ് കണ്ടീഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. കണ്ടോ, എബിലിറ്റി ടു റിലീസ് വൈറ്റ് ലൈറ്റ് ഓൺ ഹീറ്റ്. എന്തുകൊണ്ട്? ഞാൻ ഒരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഫിലമെന്റ് ലാമ്പ് എന്ന് പറഞ്ഞല്ല ബൾബ് അറിയില്ലേ, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. ഈ ഫിലമെന്റ് ലാമ്പ് ഇല്ലേ, അതിന്റെ അകത്ത് നിക്രോം ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താണ്? പറ, ഒരൊറ്റ പോയിന്റ് എഴുതിയാ മതി, ഹീറ്റ് ടെൻഷനും വരുമല്ലോ. കറണ്ട് ടെൻഷനും പറ്റുമല്ലോ. ഒരു 3 മാർക്കിന്റെ 2 മാർക്കും. ആ ദാറ്റ് ഇസ് ദ ആൻസർ ഈസ് നിക്രോം. ഏത് കളറിനെ കത്തിയ? റെഡ് ഹോട്ട് കണ്ടീഷൻ ആണ്. ടെൻഷനോ
വൈറ്റ് ലൈറ്റ് കണ്ടീഷനാ. അതായത് നമ്മളെ മഞ്ഞ ബൾബിന്റെ അകത്ത് നിക്രോ ഒരു ഫിലമെന്റ് കണ്ടിട്ട് എങ്ങനെ പോണത്, ഇതിന്റെ അകത്ത് നിക്രോമാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചുവപ്പ് ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. ചുവപ്പ് കളർ കാണൂലേ, നമ്മള് സ്വാതന്ത്ര്യം നല്ല ഉരുകളും കളറല്ലേ, ആ ചുവപ്പ് മാത്രമേ കാണുള്ളൂ. ടെങ്സ്റ്റന്റെ പോലെ വൈറ്റ് ലൈറ്റ് പുറത്തേക്ക് വരൂല. രണ്ട് മാർക്കിന്റെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ആ വൈറ്റ് ലൈറ്റ് കാണിക്കുന്ന സാധനമാണ് ചോദിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അത് എന്തുകൊണ്ടാണ് ഓക്സിഡൈസേഷനും ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ നിക്രോമ് നിങ്ങളോട് ചോദിക്കും ഒരു രണ്ട് മാർക്കിന്റെ മൂന്ന് മാർക്ക്, എന്തുകൊണ്ട് ഫിലമെന്റ് ലാമിന്റെ അകത്ത് ടെങ്സ്റ്റന് പകരം നിക്രോം ഉപയോഗിച്ചുകൂടാന്ന് ചോദിക്കും. അപ്പൊ എന്താണ് നിക്രോമിന്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ഹോട്ട് കണ്ടീഷൻ ആണ് ടെങ്സ്റ്റന്റെ, മനസ്സിലായോ? ഇസ്ത്രീപെട്ടിന്റെ അകത്ത് എന്തുകൊണ്ട് ടെങ്സ്റ്റൻ ഉപയോഗിക്കണില്ല? ടെങ്സ്റ്റന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളലേറ്റ് തരാന്നാണ്. നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ചോപ്പ്ലേറ്റ് തരാന്ന് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇസ്തിരിപ്പെട്ടിന്റെ അകത്ത് നിക്രോമും ഫിലമെന്റ് ലാമിന്റെ അകത്ത് ടെങ്സ്റ്റൻ ഉപയോഗിക്കാനുള്ള കാരണം. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്, 2 ആമ്പിയർ കറന്റ് ഫ്ലോസ് ത്രൂ. 2 ആമ്പിയർ കറന്റ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സിംബൽ ഇസ് ഐ ഈസ് ഈക്വൽ ടു 2 ആമ്പിയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഓഫ് റെസിസ്റ്റൻസ് 120 ഓം. ദാറ്റ് ഈസ് ദ സിംബൽ ഇസ് R equal to 120 ഓം. ഒന്ന് ചെയ്യണ്ട, നിങ്ങളത് കണ്ടതിന്റെ സ്പോട്ടിൽ എഴുതേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ കണ്ട വായിച്ചു നോക്കുക, തന്നിട്ടുള്ള എന്തൊക്കെയുണ്ട് അത് നാട്ടിന്റെ ഫസ്റ്റ് എടുത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഡിവൈസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഡിവൈസ്. ദാറ്റ് ഇസ് ദ സിംബൽ ഇസ് കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഡിവൈസ്. ദാറ്റ് ഇസ് ദ സിംബൽ ഇസ് പി ആണ് കാണാനുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ എന്ത് ചെയ്യണം? പി ന്റെ മൂന്ന് ഇക്വേഷൻസ് എന്താണ് ഏതെന്ന്? P is equal to, ഒന്നും ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യാം. ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. H ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ H is equal to I square RT. That is the H is equal to, next equation is VIT. Next symbol is H is equal to, next equation is H is equal to V square by R into T. ഈ മൂന്ന് ടി ഇവരുണ്ടല്ലോ, ഈ മൂന്ന് ടി ഇല്ലാത്തതാണ് പവറിന്റെ മൂന്ന് ഇക്വേഷൻസ്, മനസ്സിലായോ? P is equal to I square R, P is equal to V square by R, മനസ്സിലായോ? ഈ ടി മൂന്ന് ഒഴിവാക്കിയതിന്റെ പവറിന്റെ ആയി. അപ്പൊ ഇവർ കാണാൻ പറഞ്ഞത് എന്താണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഡിവൈസ്. ഈ ഡിവൈസിന്റെ പവർ കാണാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഇവിടെ പറ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ? ഫസ്റ്റ് ഐ സ്ക്വയർ ആർ. ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 120. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്ലൈഡ് ഈസ് നോക്കി കണ്ട, ഐ സ്ക്വയർ ആർ, 2 സ്ക്വയർ ഇൻറ്റു 120. ദാറ്റ് ഈസ് 480 യൂണിറ്റ്. ഇതിനെ നിങ്ങൾ ഒരു മാർക്ക് അവിടെ നഷ്ടപ്പെടും. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ഡബ്ല്യു കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. എന്തെന്നാ താരിക്കഴിഞ്ഞൊക്കെ പഠിക്കണത്? വെറും വെറും ഉടായ്പാണ് കേട്ടോ, തമാശ പറഞ്ഞു പിന്നെ പഠിക്കണത്. ആർക്കാരും വേണ്ടിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോലെ കേട്ടോ, എന്തേലും വിളിച്ചു കൊണ്ട് കാര്യമില്ല. ദാറ്റ് ഇസ് ദ ചാർജ്. ചാർജ് ചാർജ് സിമ്പിൾ ചാർജ് പറ ക്യൂ. ക്യൂവിന്റെ യൂണിറ്റ് എന്താ? ഒരു മാർക്ക് പോവാ യൂണിറ്റ് ചെയ്തില്ലെങ്കിൽ ഫുൾ ആൻസർ ചെയ്തിട്ട് കാര്യമില്ല, ഒരു മാർക്ക് പോവും. ആ ഈ പറഞ്ഞോ, ആ ഈ മാനിനാവാണ് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമുണ്ടോ? ആ ക്യൂ ക്യൂ ഏതാണ്? നിങ്ങളൊരു മാർക്ക് പോവും ഈ ഇക്വേഷൻ ചെയ്തില്ല, കൂളം. അതിന്റെ കൂളം മറക്കരുത്. വർക്ക് ഡണ്ണിന്റെ ഏതാണ്? ജൂള്. മനസ്സിലായോ? പവറിന്റെ ഏതാണ്? ഡബ്ല്യു. മറക്കരുത്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്തേ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക്. ഓക്കെ, എടുക്കല്ല, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. മുതല്ലേ, നെക്സ്റ്റ് എടുക്ക്, നെക്സ്റ്റ് എടുക്ക്. കഴിഞ്ഞോ? നെക്സ്റ്റ് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ടു ബി ഡൺ ഇൻ ദ ഡിവൈസ് ഇൻക്രീസ് ദ പവർ ഓഫ് ദ ഡിവൈസ് വിത്തൗട്ട് ചേഞ്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റാതെ ഇത് മാറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്ക്. ഓക്കെ, എ 12 വോൾട്ട് ബാറ്ററി എന്ന് വായിച്ചേ, ആർക്ക് വായിക്കേ? ഈസ് കണക്റ്റഡ് 10 ഓം ആൻഡ് കണക്റ്റഡ് പാരലൽ. എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൈറ്റ് ആണ് അല്ലെ. ഒരു ബൾബ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ
അടുത്ത റെസിഡൻസ് അതിന്റെ അടിയിലാണ്, ഇങ്ങനെയാണോ? അല്ല, എങ്ങനെ കൊടുത്തുള്ളത്? പാരലൽ ആയിട്ടാണ്. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം, ഇതിനൊക്കെ ചോദിക്കും, ആ ഡയഗ്രാം വരയ്ക്കാൻ പറയും. നെക്സ്റ്റ് സ്ലൈഡ് എടുക്ക് വരെ നോക്ക്, കണ്ടോ എന്താ പറഞ്ഞത്? ഒരു 12 വോൾട്ട് ബാറ്ററി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു ബാറ്ററിയുടെ സിമ്പിൾ വരയ്ക്കുക. ഇതേതാണ്, ഇതേതാണ് ഒരു ലൈൻ, രണ്ട് ലൈൻ, ഇതേതാ? ഇത് സെല്ല്. അപ്പോ രണ്ട് ലൈൻ വരക്കണം ബാറ്ററിക്ക്, 12 വോൾട്ട് ബാറ്ററി. നെക്സ്റ്റ് ഇസ് കണക്ട് അടിച്ചോ, ആദ്യം ഏതാണ്, ഏത് രൂപത്തിലാണ് നോക്കുക, പാരലൽ ആയിട്ടാണ് പോണത് അല്ലേ. അപ്പൊ എന്ത് വേണം, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന് അല്ലേ. ആ ആർ കണക്ടർ ഇൻ പാരലൽ. ഇവിടെ അമ്മീറ്റർ യൂസ് ചെയ്ത് കറണ്ട് അളക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. സ്വിച്ച് ഇവിടെ ഉണ്ട്, സ്വിച്ച് ദാറ്റ് ഇസ് എ നോ റീസൺ, പ്രശ്നമില്ല. ആ അമ്മീറ്റർ ആൻഡ് സ്വിച്ച്, ആ സ്വിച്ച് ആഡ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്വിച്ച് ആഡ് ചെയ്യണം കേട്ടോ, സ്വിച്ച് ആഡ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ, പഠി നിങ്ങളൊന്ന് ആലോചിച്ച് കിട്ടും. ഇതുപോലെ വരച്ചേക്ക, ഇതുപോലെ അല്ല, ഇതുപോലെ വരക്കട്ടോ. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് സർക്യൂട്ട്? വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് സർക്യൂട്ട്? അതായത് രണ്ട് തരത്തിൽ സർക്യൂട്ടുകൾ നമുക്ക് കണക്ട് ചെയ്യാം. ഏതൊക്കെ രൂപത്തിലാണ്? സീരീസും പാരലലും അല്ലെ. സീരീസിൽ എവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റാ, സീരീസ് റിസൾട്ടും റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ പ്ലസ് എക്സെട്ര. പാരലൽ ആണെങ്കിലോ വൺ ബൈ ആറ്, വൺ ബൈ ആറ് കണ്ടെത്താൻ ആർ ഈക്വൽ ടു ആർ വൺ ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ആർ വൺ ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇത് നമ്മൾ ഇത് ആർ വൺ ആയിട്ട് എടുത്തു, ഇത് ആർ ടു ആയിട്ട് എടുത്താണെന്നുണ്ടെങ്കിൽ 10 × 15 ഡിവൈഡ് ബൈ 10 + 15 ചെയ്യണം, ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പി പി ടി വേണമെന്നുണ്ടെങ്കിൽ സ്ലൈഡ് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ് ദാറ്റ് ഈസ് ഐ. ഇന്റൻസിറ്റി ആണ് കണ്ടെത്താൻ പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ദാറ്റ് ഈസ് ഐ. വി നമുക്ക് വന്നിട്ടുണ്ട് 12 അല്ലെ, പിന്നെ ആറ്, ആറ് നമുക്ക് കിട്ടി 6, ദാറ്റ് ഈസ് 2 ആമ്പിയർ. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണിത്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്ത്, ആ ഒന്ന് വായിച്ചേ. സ്റ്റേറ്റ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ വർക്കിംഗ് ഓഫ് എ ഫിലമെന്റ് ലാമ്പ്. ഒരു ഫിലമെന്റ് ലാമ്പും അതുപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പിന്റെ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് അറേഞ്ച് ചെയ്യാം. സ്ലൈഡ് നെക്സ്റ്റ് നോക്കുക. ഫസ്റ്റ് എന്താണ്, അതിന് കുറെ കൊടുത്തത്, മോളിക്യൂൾസ് റീച്ച് നോർമൽ എനർജി ലെവൽ ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി, മെയിൻറ്റെയിൻ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റേഡിയേറ്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് ലൈറ്റ്. ഗ്യാസ് മോളിക്യൂൾസ് അറ്റൈൻ ഹൈ എനർജി ലെവൽസ്. അതിന് ആദ്യം ആദ്യം എന്താ വരിക, മെയിൻറ്റെയിൻ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ട്യൂബാണ് നമ്മൾ ഫ്ലൂറസെന്റ് ലാമ്പ് പറയാം, ഡിസ്ചാർജ് ലാമ്പുകൾ പറയാം. അതിന് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഗ്യാസ് മോളിക്യൂൾസ് അറ്റൈൻ ഹൈ എനർജി ലെവൽസ്. അതിന്റെ അകത്ത് എന്തുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി, ഈ ട്യൂബ്, ഈ ട്യൂബിലേക്ക് ഹൈ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തു, മനസ്സിലായോ? അപ്പൊ അതിന്റെ അകത്ത് എന്തുണ്ട്, കുറെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് എന്തുണ്ടായി, ഹൈ എനർജി ലെവൽസ് കിട്ടി അല്ലെ. അപ്പൊ എന്തുണ്ടായി, മോളിക്യൂൾസ് റീച്ച് നോർമൽ എനർജി ലെവൽ. ആ മോളിക്യൂൾസിന് നോർമൽ എനർജി ലെവൽ ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി, റേഡിയന്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് ലൈറ്റ്. അതിനുള്ള നോർമൽ റേഡിയന്റ് എനർജി ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്തു. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് ഓവർ ഫിലമെന്റ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് ഫിലമെന്റ് ലാമ്പിനേക്കാളും കുറച്ച് കപ്പാസിറ്റി കൂടിയതാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞത്, എന്താണ്, ട്യൂബ് മഞ്ഞ ഒളിവിന് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക, മഞ്ഞ ഒളിവിന്. അപ്പൊ എന്താണ്, എനർജി ഈസ് ലോസ് ഈസ് സ്മാൾ, കുറച്ചാണ്. അതുപോലെ ലോങ് ലൈഫ് അല്ലെ. ഈ രണ്ട് പോയിന്റുകൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വൈ നൈട്രജൻ ഈസ് ഫില്ഡ് ഇൻ ഫിലമെന്റ് ലാമ്പ്. ഫിലമെന്റ് ലാമ്പിന്റെ അകത്ത് എന്തിനാ നൈട്രജൻ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഫിലമെന്റ് ലാമ്പിന്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചോദിക്കും. ഫിലമെന്റ് ലാമ്പിന്റെ ഒരു പേര് കൂടെ എന്താണ് പേര്, ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ അകത്ത് എന്തുകൊണ്ടാണ് നൈട്രജൻ ഫില്ല് ചെയ്തിട്ടുള്ളത്, എന്താണ്, ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാനും വാപ്പറൈസേഷൻ നടക്കാൻ വേണ്ടിട്ടും. ക്ലിയർ ആയോ? ഓക്സിഡൈസേഷൻ നടക്കുന്നതിന്റെ അകത്ത് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൈട്രജൻ ഫില്ല് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്,